Assalamualaikum warahmatullahi taala wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbilalamin. Wassalatu wassalamu ala sayyidina Muhammad wa ala alihi wa sahbihi ajma'in. Priyamulla mukminingal mukminatukal ente shabdam shravikkunna ummamar ruppamar sahodarimar sahodaranmar Allahu subhanahu wa ta'ala nami parayunnathum kelkunnathum salihaya amalayi nammillanu swigarikkumaragatte shishtagalam padachathamburanaya rabbul izzati Allahu avante rasoolum paranjathu pole kalpichathu pole jeevikkanum taqwayil adishthithamayi jeevikkanum oro divasavum dharalam nanmakal cheythu Allahuvile kaduthu jeevikkanulla tawfiq നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമിൽ നിന്ന് പൂർണ്ണമായും പുറന്തിരിഞ്ഞ് വിരോധിച്ച നിരോധിക്കപ്പെട്ട കാര്യങ്ങളോട് അന്യം നിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയം ഈമാനോടെ തഖ്വയോടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദം അവസാനമായിട്ട് കലിമത്തു തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ച് മരിക്കാൻ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ അമ്പിയാക്കൾ അള്ളാഹുവിലേക്ക് അടുത്തതുപോലെ ഈമാൻ സലാമത്തായി ആഖിബത്ത് നന്നായി ഈ ലോകത്തോട് വിട പറയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലെ സാധുക്കൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വാങ്ങി വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് കേൾക്കുമ്പോൾ, ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോൾ ഈ പറയാൻ പോകുന്നത് പോലെ ചെയ്താൽ അവനെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയില്ല, അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്റാണ് ഇൻഷാഅല്ലാ. എന്താണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുമ്പോൾ, ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോൾ എന്ത് ചൊല്ലിയാലാണ് ഈ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതും എന്താണ് ചൊല്ലേണ്ടത് എന്നുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാങ്കുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനകം നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ മരിക്കുന്ന സമയത്ത് അവന് സംഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കുറിച്ച്, മരണപ്പെട്ടതിന് ശേഷം ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നാം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. കേട്ടിട്ടില്ലാത്തവര് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാങ്ങി വിളിക്കുന്ന സമയത്ത് ഒരു ദിക്ര ചൊല്ലിയാൽ ആ ദിക്ര ചൊല്ലലോടുകൂടെ തന്നെ അവന് 20 ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുകയും 10 ലക്ഷം ദോഷങ്ങൾ പൊറുക്കുകയും 10 ലക്ഷം സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന, നിസാരമായി കാണുന്ന എന്നാൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ ദിക്റിനെ കുറിച്ച് ആ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് വാങ്ങി വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുമ്പോൾ, മുഹമ്മദ് എന്ന പദം കേൾക്കുന്ന സമയത്ത് മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിനി അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് എന്റെ കൂടെ പറഞ്ഞു നോക്കൂ, മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിനി അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ബിനി അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു പറഞ്ഞ് രണ്ട് പെരുവിരലുകൾ ചുംബിച്ച് കണ്ണുകൾ തടവിയാൽ അവന് കാഴ്ച ശക്തി നഷ്ടപ്പെടൂല മരിക്കുന്നത് വരെ. പിന്നീട് അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവൂല, ഉള്ള രോഗങ്ങൾക്ക് തന്നെ അത് പരിഹാരമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ഇത് ചെയ്ത്, ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ പൂർവ്വസൂരികളായ ആളുകളൊക്കെ ഇത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവങ്ങൾ ലഭിച്ച ഒരു മഹത്തായ ദിക്റാണിത്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് പുതിയതായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്തരം നന്മകളെല്ലാം നാം വർദ്ധിപ്പിക്കണം. നമ്മുടെ നൂറെ മദീന എന്ന ആത്മീയ മജ്ലിസിന് കീഴിൽ ഇൻഷാഅല്ലാ അൽഹംദുലില്ലാ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായി നാം ചെയ്യുന്നത് ഓരോ ദിവസവും പ്രാക്ടിക്കലായിട്ട് ഓരോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രേരകമാകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഓരോ ദിവസവും അതിൽ കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം ഈ സുന്നത്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ്
കൃത്യമായി അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അതിൽ ഓരോരുത്തരും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻ അറിയിക്കും. അൽഹംദുലില്ലാ, അള്ളാഹുവിലേക്ക് കൂടുതൽ എടുത്ത് ജീവിക്കാനും ഈ അവസാന കാലഘട്ടത്തിൽ ആഖിറു സമാനിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുത്തെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉപകരിക്കുന്ന ഒരു സംവിധാനമാണത്. അതിലെല്ലാവർക്കും അങ്ങനെ തോന്നിയതുപോലെ ജോയിൻ ചെയ്യാനൊന്നും കഴിയൂല. അത് കൃത്യമായി ആ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന, അതിന് തയ്യാറായി നിൽക്കുന്ന, അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അതിൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകെ ആശയം, നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ടെക്നോളജി അങ്ങേയറ്റം ഉയർന്ന ഈ സമയത്ത് നാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എല്ലാ വിഷയങ്ങളും, ചുരുങ്ങിയത് 8-9 മണിക്കൂർ നാം മൊബൈൽ ഫോണിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ ഡിസ്പ്ലേയിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് രാത്രി ഇരുട്ടിലും മറ്റുമുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് അടിച്ചു കയറുന്ന ഈ പ്രകാശം, ഈ LED ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ LCD ഡിസ്പ്ലേയുടെ ഈ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് തട്ടിയിട്ട് നമ്മുടെ ഭാവിയിൽ നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മഹാന്മാർ പറഞ്ഞ ഈ ഒരു ദിക്ര് നാം പതിവാക്കി കഴിഞ്ഞാൽ ആ വിശ്വാസത്തോടുകൂടെയാണ് അത് ചെയ്യുന്നത്, തീർച്ചയായും അതിന് ഫലമുണ്ടാകും. നിങ്ങൾക്കറിയുമോ, ഒരു മഹാൻ, ഒരു വലിയ പണ്ഡിതൻ, വലിയ പണ്ഡിതനാണ്, അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ഒരിക്കെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കണ്ണിലെ കാറ്റ് മൂലം ചില ചിരലുകൾ, ചില കല്ലുകൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പെട്ടുപോയി. ചിരൽക്കല്ലുകളില്ല, അതിലുള്ള ഒരു കല്ല് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടുപോയി. അങ്ങനെ കണ്ണിൽ പെട്ടുപോയപ്പോ അദ്ദേഹം അത് എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അങ്ങനെ നടക്കാതെ വന്നപ്പോ അദ്ദേഹം അവസാനം അതിനെ കണ്ടൊരു പരിഹാരമാണ് ഈ സമയത്ത് അവർ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു, മർഹബൻ ബി ഹബീബി ഖുറത്തൈനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ആ കല്ല് പുറത്തേക്ക് വരികയും ചെയ്ത സംഭവം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ഇത് പകർത്തിയാൽ മതി. ജീവിതത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട് ഏകദേശം 30-35-40 വയസ്സുള്ള ആളുകൾ, എത്രയോ ആളുകള് അവര് സ്പെക്സ് വെച്ച് കണ്ണട വെച്ച് നടക്കുന്നത് കാണുന്നില്ലേ? ദൂരക്കാഴ്ച, ലോങ് വ്യൂ അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് അടുത്തുള്ള വസ്തുക്കൾ തന്നെ വായിക്കാൻ അത് ബ്ലറായി കാണുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവരതിന് എന്താ ഗ്ലാസുകൾ ഉപയോഗിക്കുന്നു. ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നാം ആത്മീയമായൊരു വഴി അതിന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വലിയ പരിഹാരമാകും ഇൻഷാ അല്ലാ. ഞാൻ നിങ്ങൾ ആ ദിക്ര് ഞാൻ എഴുതി വെച്ചിട്ടില്ല നേരത്തെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേയിൽ കാണിക്കായിരുന്നു ഇൻഷാ അല്ലാ. അപ്പോ ആ ദിക്ര് ഇതാണ്, മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 2-3 പ്രാവശ്യം ചൊല്ലി വെക്കാൻ മതി, എന്നാൽ തന്നെ കാണാതെ പഠിക്കാൻ പറ്റും. മർഹബൻ ബി ഹബീബി വ ഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ദിക്റിനെ കുറിച്ച് പറയുകയും ഇത് മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ സാധാരണ ദർസുകളിലേക്ക് ഓതുന്ന കിതാബാണ് ഫതുഹുൽ മുഈൻ. ഫതുഹുൽ മുഈനിനെ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മുഹമ്മദ് ഷത്തദ് ദമ്യാത്തി സയ്യിദുൽ ബക്കലി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ ഫതുഹുൽ മുഈനിനെ വിശദീകരിച്ച് ഇആനത്തു ത്വാലിബീനിൽ ഈ വിഷയം പറയുന്നുണ്ട്. മൻ ഖാല ഹൈന യസ്മഉൽ മുഅദ്ദിൻ, ആരെങ്കിലും മുഅദ്ദിനെ വാങ്ങി വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന ഭാഗം എത്തുമ്പോൾ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോൾ അവൻ പറഞ്ഞാൽ മർഹബൻ ബി ഹബീബി ഖുറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവന് കാഴ്ചശക്തി നഷ്ടപ്പെടൂല, അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഒരു കാലത്തും ഉണ്ടാകൂല എന്ന് മഹാനരായ സയ്യിദുൽ ബക്കരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും പല കിതാബുകളിലും ഈ വിഷയം പറഞ്ഞതായിട്ട് കാണാം. അള്ളാഹു ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ഈ സമയം തന്നെ അത് മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്ത് വെക്കുക. മുഹമ്മദ് എന്ന പദം ഞാൻ എപ്പോൾ കേൾക്കുന്നു, ആ കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ പെരുവിരലുകളിൽ, രണ്ട് പെരുവിരലുകളിൽ ചുംബിച്ച്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള ചുംബിച്ചിട്ട് അത് രണ്ട് കണ്ണുകൾ തടവും എന്ന് എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നിയത്ത് വെക്കുക. എല്ലാവരും അത് കാണാതെ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അത് തയ്യാറായ ആളുകളൊക്കെ ഇതിന്റെ താഴെ എഴുതി അറിയിക്കുക. അള്ളാഹു ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാഴ്ചശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഷുഗർ ഒക്കെ പിടിപെട്ടിട്ട് കാഴ്ച തീരെ ഇല്ലാത്ത ആളുകൾ, ജന്മനാ കാഴ്ചശക്തി ഇല്ലാത്ത ആളുകളെ
കാഴ്ച ലോങ് വിസിബിലിറ്റി കൂടുതൽ ദൂരക്കാഴ്ച കാണാൻ സാധിക്കാത്തവരെ അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കട്ടെ. ഞങ്ങളുടെയൊക്കെ കാഴ്ച ശക്തി നീ നിലനിർത്തണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് രോഗികളുണ്ട്, ആജിലായ ശിഫ നൽകണം അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങളെല്ലാം വീട്ടി കൊടുക്കണം റഹ്മാനെ. ഒരുപാട് വീഡിയോസുകൾ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ കണ്ട് ധാരാളം സുന്നത്തുകൾ പകർത്താനും അത് ജീവിതത്തിൽ പകർത്തി ഈ കെട്ടകാലത്ത് ഈ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന, അഴിഞ്ഞാട്ടത്തിൽ ജീവിക്കുന്ന ഈ സമയത്ത് ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന എത്രയോ ഉമ്മമാർ ഉപ്പമാരുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ ആത്തിപത്ത് നന്നാക്കണം അല്ലാ. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു കാരണമാക്കി നീ കബൂലാക്കണം അല്ലാ. ആമീൻ നബി റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.